എല്ലാവർക്കും റീജസ് ടേസ്റ്റി കിച്ചന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കിച്ചൺ റെസിപ്പിയുമായിട്ടല്ല, ഞാൻ പുതുതായിട്ടൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളോടൊപ്പം ഒന്ന് അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ വാങ്ങിയിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് ഒപ്പോ റെനോ 4 പ്രോ ആണ്. ഞാൻ ഇത്രയും നാള് വീഡിയോ ചെയ്തിട്ടുള്ളത് കാനോൺ 5D Mark IV. അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തൊക്കെ പോകുമ്പോൾ ബ്ലോഗൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഫോൺ കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോൺ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ആദ്യത്തെ ബോക്സ് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഓപ്പോ എന്ന് എഴുതിയ മറ്റൊരു ബോക്സാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു വൈറ്റ് ബോക്സ് കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം കാണുന്നത് സിം ഇജക്റ്റിംഗ് ടൂൾസും മാനുവൽ ആൻഡ് വാറണ്ടി പേപ്പറും ആണ്. ഇതേ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു കേസുമാണ് തന്നിരിക്കുന്നത്. ഇനി ഈ ഫോണൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ 65 W സൂപ്പർ ബുക്ക് ചാർജറാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് USB-C ടൈപ്പ് ചാർജിംഗ് കേബിൾ ആണ്. പിന്നീടുള്ളത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോൺ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോക്സിനകത്തുള്ളത്. നമ്മുടെ ഫോൺ 8GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. നമുക്കിത് 256GB വരെ എക്സ്പാൻഡ് ചെയ്യാം. കണ്ടില്ലേ, ഇത് സിൽക്കി വൈറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ക്യാമറ വരുന്നത് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, 48MP. ഇനി ഈ ഫോൺ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ വരുന്നത് 90Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്ലിം സ്ലോട്ട് വരുന്നത് ടോപ്പിലായിട്ടാണ്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 32MP ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 34,999 ആണ്. എനിക്ക് പേഴ്സണലി ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.